സുരേന്ദ്രൻ പെറുക്കിക്കൊണ്ടുപോകുന്നത് ആക്രി ഐറ്റങ്ങളാണെങ്കിലും സ്വന്തം വീട്ടുമുറ്റത്ത് കിടക്കുന്ന സാധനങ്ങൾ ഒരു ആക്രിക്കാരൻ വന്ന് പെറുക്കിയെടുത്തുകൊണ്ട് പോകുമ്പോൾ അതിനകത്ത് ഒരു ചെറിയ ഇടപെടലെങ്കിലും നടത്താൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കണം. ആക്രി ഐറ്റങ്ങളാണ് പോട്ടെ എന്ന് വയ്ക്കാം. പക്ഷേ ഈ ആക്രിയുടെ കൂട്ടത്തിൽ ചിലപ്പോൾ നല്ലതുമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു തുടർക്കഥയായി മാറിയാലെന്ന് തിരിച്ചറിയാൻ കഴിയുന്നിടത്താണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വിജയം. പക്ഷേ അത് തിരിച്ചറിയാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് സംശയകരമായ കാര്യമാണ്. ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ്സിന് അതിന് സാധിക്കുന്നില്ല. ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നത് ചുക്കും ചുണ്ണാമ്പ് പറഞ്ഞുകൂടാത്തൊരു മലയാളിയാണ് എന്നുള്ളതുകൊണ്ട് ആ മലയാളിയുടെ കീഴിൽ തന്നെയുള്ള കേരളത്തിലെ കോൺഗ്രസ് കമ്മിറ്റിക്കും പോകുന്നത് ആക്രിയാണോ നല്ലതാണോ എന്ന് തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ല. കോൺഗ്രസിൻ്റെ ഭാഗ്യത്തിന്, എന്തോ ഭാഗ്യത്തിന്, സുരേന്ദ്രൻ വന്ന് പിറക്കുന്നതെല്ലാം ആക്രിയായി പോകുന്നു. ഒരു ജനസ്വാധീനവും ഇല്ലാത്ത നേതാക്കന്മാരായി മാറുന്നു. അതാണ് ഭാഗ്യം. കൊള്ളാവുന്നവരെയും പിടികൂടാനുള്ള കെണി ബി ജെ പിയുടെ കൈവശമുണ്ട്. അവരത് പ്രയോഗിച്ചാൽ അപകടമാകും. കോൺഗ്രസ് അത് മുൻകൂട്ടി തിരിച്ചറിയണം. സുധാകരനും സതീശനുമൊക്കെ പരസ്പരം സതീശ സുധാകര എന്ന് രൂപം തായുമൊക്കെ ചേർത്ത് വിളിച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. സംഘടനയിൽ സംഭവിക്കുന്നത് എന്ത് എന്ന് തിരിച്ചറിയണം. ഇപ്പോൾ ഒരു സംഘടനയിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയെന്നും എല്ലാ ഘട്ടത്തിലും മുന്നോട്ട് പോകാനൊന്നും കഴിയില്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ അവിടെ നിന്ന് മാത്രം എന്തുകൊണ്ട് കൊഴിച്ചിലുണ്ടാകുന്നു? അതാണല്ലോ പ്രശ്നം. ഇപ്പോൾ സി പി എമ്മിൽ നിന്ന് ബംഗാളിൽ ആൾ പോയില്ലേ, ത്രിപുരയിൽ ആൾ പോയില്ലേ എന്നൊക്കെ മറുചോദ്യം കോൺഗ്രസ്സുകാർ ചോദിക്കാം. ഈ സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസ്സിൽ നിന്നും പോയിട്ടുണ്ട്. കോൺഗ്രസ് ഭരിച്ചിരുന്ന സ്ഥലമാണല്ലോ പശ്ചിമ ബംഗാൾ. അവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താ? ത്രിപുര കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താ? അപ്പോൾ ഇതൊക്കെ ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ രാഷ്ട്രീയ ബോധം നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും ഒരല്പം കൂടുതലായി നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് അവിടെ ബി ജെ പിയിലേക്ക് ഒഴുക്കുണ്ടാകുന്നു. ഇത്രയും നെഗറ്റീവുകൾ ബി ജെ പിക്ക് ഉണ്ടായിരുന്നിട്ടും അത് സാധ്യമാകുന്നു എന്ന് പറഞ്ഞാൽ അത് ആക്രി നേതാക്കളാണെങ്കിൽ കൂടി കോൺഗ്രസ് ഗൗരവത്തോടെ കാണണം. ഇപ്പോൾ ഇതിൽ പല പേരുകളും ബി ജെ പിക്ക് ദേശീയ തലത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അനിൽ ആന്റണി ഒരു വകയ്ക്ക് കൊള്ളാത്ത ആളാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ദേശീയ തലത്തിലോ, ഓ, എ കെ ആന്റണിയുടെ പുത്രൻ അനിൽ ആന്റണി ക്രിസ്ത്യാനി, പത്മജ കെ കരുണാകരൻ്റെ പുത്രി, ഇവിടെയാണെങ്കിൽ 5 വയസ്സ് ഗുണമില്ലാത്തതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പത്മിനി തോമസ് തിരുവനന്തപുരത്ത് സ്വന്തം വീട്ടിൻ്റെ അപ്പുറത്തുള്ള ഒരു വോട്ടർ പോലും സ്വാധീനിക്കാൻ സാധിക്കുന്ന ഒരാളെ അല്ല എന്നുള്ള കാര്യം തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാളെന്ന നിലയിൽ വ്യക്തമായി അറിയാവുന്നതാണ്. അങ്ങനെ ഒരാൾ, പക്ഷേ പത്മിനി തോമസ്, ഒളിമ്പ്യൻ പത്മിനി തോമസ്, തോമസ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്ന് അവിടെയൊക്കെയുള്ള ഏതോ പാവപ്പെട്ട കുറച്ച് സാമൂഹ്യ പ്രവർത്തകർ, അവിടെ എല്ലാവരും സാമൂഹ്യ പ്രവർത്തകരാണല്ലോ, അവർ ആ നാടിൻ്റെ കാര്യങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ വരുന്നവരാണ്. പക്ഷേ വോട്ടൊക്കെ വന്നാൽ എന്ത് ചെയ്യണമെന്ന് നന്നായി അറിയാമെന്നുള്ളവരാണവർ. പക്ഷെ അപ്പോഴും കോൺഗ്രസ് നേതൃത്വം ചിന്തിക്കണം, എന്തുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് മാത്രം, ഇടതുപക്ഷത്ത് നിന്ന് അങ്ങനെ ആക്രിയാണ് എന്ന് പറയാവുന്ന ആളുകൾ പോലും പോകുന്നില്ലല്ലോ. പലരെയും വലവീശി പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവരെ തടഞ്ഞു നിർത്താനുള്ള ശ്രമം ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടല്ലോ. ഇവിടെ അതുപോലും സംഭവിക്കുന്നില്ല. അവിടെയാണ് ഒരു പാർട്ടി നേതൃത്വത്തിൻ്റെ ദൗർബല്യം പ്രകടമാകുന്നത്. സുരേന്ദ്രൻ്റെ ആക്രി പെറുക്കലിന് കോൺഗ്രസ്സുകാർ വെറുതെ ഊർജം പകർന്ന് കൊടുക്കരുത്. കരിക്കും വെള്ളം വെട്ടിക്കൊടുക്കുകയാണ് കോൺഗ്രസ്സുകാർ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്രി പെറുക്കാൻ വരുന്നവർക്ക്.